എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റ് ആണ് വീഡിയോയിലേക്ക് നോക്കാം നമുക്ക് കുട്ടിക്കൊമ്പൻ്റെ ബാക്കി കഥയെ നോക്കി ബാക്കി പ്രവർത്തനങ്ങളിലേക്ക് പോകാം നാലുമണിയായി സ്കൂൾ വിട്ടു കൺമണിയും ഋഷിയും ആൽമര ചുവട്ടിലെത്തി പൊന്തയ്ക്ക് മുന്നിൽ അതാ കുട്ടിക്കൊമ്പൻ തലകുലുക്കി തുമ്പിക്കയ്യാട്ടി അവൻ ഓടി വന്നു നിനക്ക് വിശക്കുന്നുണ്ടോ ഞാനിവിടെ നിന്ന് കുറച്ച് ഇളംപുല്ല് തിന്നു തോട്ടിൽ നിന്ന് വെള്ളവും കുടിച്ചു നേരം വൈകി വീട്ടിൽ പോകാം കുട്ടികൾ വീട്ടിലേക്ക് നടന്നു പിന്നാലെ കുട്ടിക്കൊമ്പനു ഒരു പ്രവർത്തനമുണ്ട് ശരിയായ ചോദ്യത്തിലേക്ക് വരച്ച് ചേർക്കാനാണ് ഇവിടെ കുറച്ച് ഉത്തരങ്ങളാണ് ആദ്യത്തെ കോളങ്ങളിൽ നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ കോളങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഒന്നാമത്തെ ഉത്തരം ഞാൻ ഇളം പുല്ല് തിന്നു അപ്പോൾ അതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് നീ എന്താണ് തിന്നത് എന്നാണ് രണ്ടാമത്തെ ജഗ്ഗു ആണ് അതൊരു പേരാണ് അപ്പോൾ കുട്ടികൾ നിനക്ക് നൽകിയ പേരെന്ത് എന്നാണ് ആ ചോദ്യം മൂന്നാമത്തെ ഞാൻ കാട്ടിൽ നിന്നാണ് വരുന്നത് നീ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ചോദ്യം നാലാമത്തേത് ഞാൻ തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു നീ എവിടെ നിന്നാണ് വെള്ളം കുടിച്ചു അഞ്ചാമത്തേത് എനിക്ക് അച്ഛനും അമ്മയും കൂട്ടുകാരുമുണ്ട് അതിൻ്റെ ചോദ്യം നിനക്ക് ആരെല്ലാം ഉണ്ട് എന്നാണ് അത് വരച്ചു ചേർക്കുമ്പോൾ ഈ വിധമാണ് വരുന്നത് കൂട്ടുകാർ ഈ നിറങ്ങൾ നോക്കി ചോദ്യത്തിന് നേരെ ഉത്തരം വരച്ചു ചേർത്ത് ഈ പ്രവർത്തനം പൂർത്തിയാക്കുക അടുത്തത് പത്രവാർത്ത തയ്യാറാക്കുന്നൊരു പ്രവർത്തനമാണ് കുട്ടിക്കൊമ്പനുമായി ബന്ധപ്പെട്ടതാണ് പത്രവാർത്ത കുട്ടിക്കൊമ്മനെ കണ്ടെത്തി കിങ്ങിണിപ്പുഴ ഏകദേശം ഒരു വയസ്സ് പ്രായമുള്ളൊരു ആനക്കുട്ടിയെ കിങ്ങിണിപ്പുഴ സ്കൂളിനടുത്തായി കണ്ടെത്തിയിട്ടുണ്ട് ആനക്കുട്ടി രക്ഷിതാക്കളെ കാത്തിരിക്കുന്നു ഇതാണ് പത്രവാർത്തയായി വരുന്നത് അടുത്തത് കുട്ടികൾ ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചാണ് വിവരം കൈമാറാൻ ശ്രമിച്ചത് അത് കണ്ടെത്താനാണ് അവർ ശ്രമിച്ച വഴികൾ ഇവയൊക്കെ ആയിരിക്കും റേഡിയോ പത്രം മൊബൈൽ ഫോൺ ടെലിവിഷൻ എന്നീ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചായിരിക്കും വിവരം കൈമാറാൻ ശ്രമിച്ചത് അടുത്തത് വാക്യം പൂർത്തിയാക്കാനാണ് വിവരങ്ങൾ കേട്ടറിയുന്നതിന് നമ്മൾക്ക് എന്തു വേണം കേട്ടറിയുന്നതിന് റേഡിയോ വേണം രണ്ടാമത് വിവരങ്ങൾ വായിച്ചറിയുന്നതിന് നമുക്ക് പത്രമാണ് ആവശ്യമായിട്ടുള്ളത് മൂന്നാമത്തെ യാത്രാവേളകളിൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് മൊബൈൽ ഫോണാണ് ആവശ്യമായി വരുന്നത് നാലാമത് വിവരങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാകുന്നതിന് എന്താണ് വേണ്ടത് ടെലിവിഷനാണ് കണ്ടും കേട്ടും മനസ്സിലാക്കുന്നതിന് ആവശ്യമായി വരുന്നത് അടുത്തത് ടെലിവിഷൻ്റെ ചിത്രം വരച്ച് ഒരു വിവരണം എഴുതാനാണ് ശ്രദ്ധിക്കുക ഇതുപോലെ ഒരു ടെലിവിഷൻ്റെ ചിത്രം കൂട്ടുകാർ വരച്ചു ചേർക്കുക അതിൻ്റെ കൂടെ ഈ വിവരണം എഴുതുക ചലിക്കുന്ന ചിത്രങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടെലികമ്മ്യൂണിക്കേഷൻ മാധ്യമമാണ് ടെലിവിഷൻ പരസ്യം വിനോദം വാർത്ത കായികം എന്നിവയ്ക്കുള്ളൊരു വലിയ മാധ്യമമാണ് ടെലിവിഷൻ അടുത്തത് വാർത്താവിനിമയ ഉപകരണങ്ങളുടെ ആൽബം തയ്യാറാക്കാനാണ് ഇവിടെ കുറച്ച് വിനിമയ ഉപകരണങ്ങളുടെ ചിത്രങ്ങളുണ്ട് ശ്രദ്ധിക്കുക ഒന്നാമതായി പണ്ട് കാലം മുഴുവൻ നോക്കുന്ന റേഡിയോ ആണ് അത് കഴിഞ്ഞ് പത്രമാണ് അതിനോട് ചേർന്ന് വരുന്നത് ടെലിവിഷനാണ് അത് കഴിഞ്ഞ് നമ്മൾ പണ്ടുപയോഗിച്ചിരുന്ന ടെലിഫോണാണ് അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം ഇപ്പോൾ ദൈനംദിനം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ള മൊബൈൽ ഫോൺ എന്നിവയാണ് വാർത്താവിനിമയ രംഗത്ത് ഇപ്പോൾ ഉള്ള ഉപകരണങ്ങൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്